ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊല്ലകുഴിയിൽ ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കീഴാർനെല്ലി എന്ന ഔഷധ സസ്യമാണ്. ഇത് ആയുർവേദത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫിലോണ്ടസ് നൂറി. ഇത് ഇന്ത്യ കൂടാതെ ഈസ്റ്റ് ഏഷ്യ, സൗത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം 25 ഇഞ്ച് പൊക്കത്തിൽ വരെ വളരാറുണ്ട്. ഇത് പ്രധാനമായിട്ടും വയലോരങ്ങളിലും അതുപോലെ തന്നെ നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇത് കിഡ്നി സ്റ്റോണിന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധമാണ്. കീഴാർനെല്ലിക്ക് ആയുർവേദത്തിൽ ഇത്രയേറെ പ്രാധാന്യം നൽകാനുള്ള കാരണം ഇതിൽ വളരെയധികം കെമിക്കൽ കോമ്പൗണ്ട്സുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഗ്ലൈക്കോസൈഡ്സ്, ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടെർപ്പനോയിഡ്സ്, പോളിഫിനോയിഡ്സ്, ടാനിൻ, സഫോണിൻസ് തുടങ്ങിയ കോമ്പൗണ്ടുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിലെ ധാരാളമായിട്ട് കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ എന്നിവ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മളുടെ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ അടിയിൽ നിരനിരയായിട്ട് ചെറിയ നെല്ലിക്കായുടെ രീതിയിൽ അരികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരേ നിരകളിലായിട്ട് ഇലകളുടെ അടിയിൽ പറ്റിപ്പിടിച്ച രീതിയിൽ ഇതിൻ്റെ അരികൾ കാണപ്പെടാറുണ്ട്. മഞ്ഞപ്പിത്തമുള്ള രോഗികൾ ഇതൊരു 10 മൂടെങ്കിലും പറിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു നെല്ലിക്കായുടെ രീതിയിൽ ഇത് കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത് നന്നായിട്ട് ഒരു നെല്ലിക്കായുടെ വലുപ്പം വേണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് പാലിൽ ചേർത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക. അലിയിച്ചെടുത്തതിന് ശേഷം വെറും വയറ്റിൽ ദിവസവും രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഇത് നമ്മൾ പാലിൽ ചേർത്ത് കഴിക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായിട്ടും മാറുമെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ സമൂലമാണ്. സമൂലം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേര് സഹിതം വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇത് നമുക്ക് തലമുടിയുടെ പ്രശ്നങ്ങൾക്ക് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വേര് ചതച്ചിട്ടതിന് ശേഷം എണ്ണ കാച്ചി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലവിധ ഇതിൻ്റെ നീർക്കെട്ടിനും അതുപോലെ തന്നെ കരൾ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ രീതിയിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ സസ്യം നിങ്ങൾ കാണുകയാണെങ്കിൽ നശിപ്പിച്ച് കളയാതിരിക്കുക. കഴിവതും വീട്ടിൽ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക.